ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ ഇട്ടിരുന്നില്ല കേട്ടോ, കാര്യം എഡിറ്റിംഗ് ഒക്കെ വൈകി. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുന്നു, ഇപ്പോൾ നോക്കേ വരുന്നുള്ളൂ. കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വൈകിയത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിവിടെ തേർഡ് ഡേ ആണ്, ഇന്നിപ്പോൾ നാലാം തീയതിയാണ്. ഞങ്ങളിവിടെ നിന്ന് പോവാം കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് 11:30-ന് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഒരു 10:30 ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കാനാണ് കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ നോർത്ത് ഗോവയിൽ നിന്ന് കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, 11:30-ക്കാണ്. അപ്പോൾ അതിൽ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിരുന്നത്. കാര്യം നമ്മൾ ആദ്യമേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ രാവിലെ ഇപ്പോൾ നോക്കിയപ്പോൾ ലോഡ് ഫുള്ള്, നമുക്കാണെങ്കിൽ ലോഡ് നോക്കാൻ പറ്റുമല്ലോ. ഫ്ലൈറ്റ് എന്താ പറയുക, നമ്മൾ സ്റ്റാഫ് ട്രാവലല്ലേ കൂടുതലും പോകുന്നത്, അപ്പോൾ നമുക്ക് ലോഡൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ ലോഡൊക്കെ നോക്കിയപ്പോൾ ലോഡ് ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ സ്റ്റാഫ് ട്രാവലല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേഗം സൗത്ത് ഗോവയിലുള്ള ഫ്ലൈറ്റ്, സൗത്ത് ഗോവയിൽ പിന്നെ ഉള്ളത് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ആ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകാനാണ് വിചാരിച്ചത്. നമുക്ക് ആദ്യമേ നമ്മൾ വന്നപ്പോൾ ആക്കി തന്ന ആ ടാക്സി ആക്കി തന്ന ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ പറയുക ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സൗത്ത് ഗോവയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് മാറ്റിയെന്ന് വെച്ച് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് ഉള്ള ടാക്സി ബുക്ക് ചെയ്തു കേട്ടോ, സൗത്ത് ഗോവയിൽ. നമ്മൾ പിന്നെ എയർപോർട്ടിലെത്തി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, കാര്യം 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ എത്തി, നേരത്തെ എത്തിയാൽ മാത്രം പോരല്ലോ, നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റൊക്കെ ചെയ്തതാണ് നമ്മൾക്ക്. പിന്നെ അത് നോർത്ത് ഗോവയിലായിരുന്നു മാത്രം. അപ്പോൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തല്ലോ, അപ്പോൾ നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ബോർഡിങ്ങിന് എത്തേണ്ടി വന്നേ. ബോർഡിങ്ങിന് വന്നപ്പോഴാണ് വെച്ചെങ്കിലും ഇവിടെ സത്യം പറഞ്ഞൊരു പൂരത്തിനുള്ള തിരക്കുണ്ട് കേട്ടോ, അത്ര അധികം ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ കാര്യം പിന്നെ പറയണ, ദച്ചൂസിനാണെങ്കിൽ എന്താ പറയുക, അടങ്ങി ഒരുത്തിൽ ഇരിക്കണ പണിയില്ല. എല്ലാ കട കണ്ടാലും അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, ഷോ എടുത്തെടുത്ത് മതിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിള്ളേരെ ഒരു വിധത്തിൽ എന്താ പറയുക, പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇരുത്തി കുറച്ച് നേരം കേട്ടോ. കാര്യം നമുക്ക് ചെക്ക് ഇൻ്റെ ടൈമിലാണല്ലോ ഇവരിങ്ങനെ വാശി പിടിച്ച് നടക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് എല്ലാ ചെക്കും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തി. ഞാൻ ഇത്തവണ ഹൈദരാബാദിലേക്ക് എന്താ പറയുക, നമ്മൾ ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ, കാര്യം പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു ഫ്ലൈറ്റിൽ കിടന്നിട്ട് ഉറങ്ങി കേട്ടോ ഒരു എന്താ പറയുക വയ്യാതായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഹൈദരാബാദിലേക്ക് ഉള്ളത് എപ്പോഴാണെങ്കിലും എവിടെ നിന്ന് വരികയാണെങ്കിലും ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ എടുക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ എടുക്കണ്ട, എപ്പോഴും എടുക്കുന്നതല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടോ എടുക്കാഞ്ഞേ. നമ്മൾ എപ്പോൾ ഹൈദരാബാദ് എത്തിയാലും നമ്മൾ ഫ്ലാറ്റിലേക്ക് വരാൻ അവിടെ എയർപോർട്ടിൽ തന്നെ തെലങ്കാന പോലീസിൻ്റെ ക്യാബ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൂടുതലും വരാറ്. നമ്മൾ ഇപ്രാവശ്യം അവങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 4:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടോ, കാര്യം 1 മണിക്കൂർ ദൂരമേ ഉള്ളൂ എത്രയായാലും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. പിന്നെ വലിയ വാശക്കേടൊന്നും ഉണ്ടായില്ല കേട്ടോ, കുട്ടികൾക്ക് വാശിയൊന്നും ഉണ്ടായില്ല. ഞാനങ്ങനെ പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോൾ നാട്ടിൽ പോയാലും കുട്ടികൾക്കൊരു എന്താ പറയുക പ്രത്യേക പെട്ടെന്ന് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആവില്ലേ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവർക്ക് എപ്പോഴും കാണും, ഒന്നെങ്കിൽ പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഇത്തവണ ഗോവയിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തു ട്രിപ്പൊക്കെ.